മാടമ്പ് കുഞ്ഞിക്കുട്ടൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. ഞാനൊരിക്കലും മാടമ്പ് കുഞ്ഞിക്കുട്ടൻ എന്ന് വിളിക്കാൻ പാടില്ല. എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ളതും എൻ്റെ അച്ഛനും മാടമ്പ് കുഞ്ഞിക്കുട്ടനും. ഇതെന്തിനാ അങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്? ഇതാ അദ്ദേഹം പ്രണയിച്ച മരം. ആ വെള്ളം ഉണ്ടാവുകയില്ല, വെള്ളം ഒഴിക്കും, ചരട് കെട്ടും, പിഴുപം കെട്ടും, പട്ട് ചിറ്റും ഒക്കെ ചെയ്യും. എന്ത് മരം? ഇത് മുള്ളങ്കൈനി എന്ന് പറയും. ആ കൈനി തന്നെയാണ്. ആ ഇത് എത്ര കാലം പഴക്കണ്ടാവും? ഇതൊരു 10-30 കൊല്ലത്തിന്റെ അദ്ദേഹം പ്രണയിക്കാമുകിയ ചിത്രമാവായാലും ഞങ്ങൾക്ക് പുതിയ ജനറേഷന് അതൊന്നും യൂട്യൂബിൽ കാണാൻ പറ്റുന്നില്ല. അതെങ്ങനെയാണ് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയത് അത് അറിയാനുള്ള ഒരു ഭയങ്കര ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചു, ഇങ്ങനെ അശ്വത്ഥമാവ് സിനിമ കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഇത് കിട്ടാൻ വഴിയുണ്ടോ? അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അതുകൊണ്ട് ഞാൻ പരിധി പറയണം, തുപ്പൻ്റെ ആരാ? തുപ്പൻ്റെ മകനാണ്. ആ അത് ശരി. അപ്പോൾ ഓർമ്മ ഉണ്ടോ ചോദിച്ചു ഞാൻ അദ്ദേഹത്തിനോട്. താങ്കൾ ഒരു പ്രാവശ്യം എൻ്റെ അച്ഛനെ കാണാൻ ഞങ്ങൾ താമസിക്കുന്ന അഗ്രഹാരത്തിലേക്ക്, പട്ടന്മാരുടെ അയ്യർമാരുടെ അഗ്രഹാരത്തിലേക്ക് താങ്കൾ ഒരു പ്രാവശ്യം വന്ന് ആ പാടത്ത് ഞാൻ ഒരു കരിങ്കമ്പിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് താങ്കൾ കാർ നിർത്തി എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ പരുത്തിപ്ര തുപ്പൻ്റെ അവിടേക്ക് എങ്ങനെ പോവുക? എനിക്ക് ആളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് മാടമ്പ കുഞ്ഞുകുട്ടനാണ്. ഞാൻ ഉത്തരം പറഞ്ഞു, എന്താ സ്വാമി താനെ, എന്താ നമ്പൂതിരി താനെ, എന്താ താടിയെല്ലാം ആർക്ക്, എന്താ അവരോട് കൊണ്ടാട്ടി ടീച്ചറാക്കും. ആ ആ അതെ അതെ, ഞാൻ കാട്ടിത്തരാൻ എന്ന് പറഞ്ഞിട്ട് ഞാനും മൂപ്പര കാറിലിരുന്നിട്ട് വീട്ടിൽ പോയി. ഇല്ല എന്ന് വെച്ചാൽ നമ്മുടെ അഗ്രഹാരത്തിൽ. അപ്പം ഞാനും കയറിയിരുന്നു, വീട്ടിലിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കൊണ്ട് പോകുന്നില്ല, ഇവരെന്തൊക്കെ വർത്തമാനം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് മാടമ്പ കുഞ്ഞുകുട്ടൻ പറഞ്ഞു, പോയിക്കോളൂ, ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ എതുക്ക് പോകണം എന്ന് ചോദിച്ചു. ഞാൻ എതുക്ക് പോകണം, ഇത് എന്നോട് വീട്, അവരെന്നോട് അപ്പ, ഉങ്ങളോട് ഫ്രണ്ട് എന്നോട് അപ്പ. അപ്പോൾ മനസ്സിലായി. അപ്പോൾ പറഞ്ഞു, ആ തുപ്പൻ്റെ മകൻ തന്നെയാണല്ലോ, ഒരു സംശയമില്ല. അപ്പോൾ അങ്ങനെ ഒരു രണ്ട് ഇൻസിഡൻസ് എൻ്റെ ലൈഫിൽ ഇദ്ദേഹമായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ അദ്ദേഹത്തിനെ ഒരിക്കലും കണ്ടിട്ടില്ല, നേരെ കണ്ടിട്ടില്ല, വർത്തമാനം പറഞ്ഞിട്ടില്ല. അപ്പോൾ അശ്വത്ഥാമാവ് കാണണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ അതിഭയങ്കരമായിട്ടുള്ള, അതിന് കിട്ടാത്തൊരവസ്ഥയിൽ. ആ അപ്പോൾ എന്നിട്ട് മൂപ്പരെ ഞാൻ അന്ന് വിളിച്ച സമയത്ത് മൂപ്പര് പറഞ്ഞു, എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലടോ, അത്താൻ ആ മോഹനെ വിളിക്കുക. ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ വെറുതെ ഗൂഗിളിൽ തപ്പി മോഹൻ്റെ നമ്പർ കിട്ടി എനിക്ക്, ഞാൻ മോഹനെ വിളിച്ചു. ഇങ്ങനെ അശ്വത്ഥമാവ് കാണണം, താങ്കൾ നിർമ്മിച്ചൊരു കഥയാണ് മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ, ഒന്ന് കാണണം എന്ന് ഞങ്ങൾക്ക് ഈ ജനറേഷന് ആഗ്രഹമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല അതിനെ പറ്റിയിട്ടൊന്നും, അത് എവിടെയൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു, അത് വേറെ കാര്യം. അപ്പോൾ ഇത് ഈ ഫോൺ സംസാരം കഴിയുമ്പോഴേക്കും രണ്ടുപേരും മരിച്ചു കഴിഞ്ഞു. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഇയാൾക്ക്, നമ്മുടെ മാടമ്പ് കിഷൻ ഉണ്ട്, കിഷൻ മാടമ്പ് ബാംഗ്ലൂരിൽ ഞങ്ങൾക്ക് പരിചയമുണ്ട്. അപ്പോൾ കിഷൻ മാടമ്പിന് ഇങ്ങനെ ഏഷ്യാനെറ്റിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ, ഈ അശ്വത്ഥമാവും പ്രശ്നം. അപ്പോൾ അല്ല, അതിനു മുമ്പ് ഞാൻ വിനോട്ടറെ, മറാഠി വിനോട്ടറെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ മറാഠി വിനോട്ടിനടുത്ത് ഞാൻ സംസാരിച്ചു. അപ്പോൾ മറാഠി വിനോട്ടൻ തന്നെ പറഞ്ഞു, ഇങ്ങനെ കിഷൻ മാടമ്പ് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃഷ്ണനെ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ബാംഗ്ലൂർ വെച്ചിട്ടൊക്കെ കെട്ടിലേക്ക് പറഞ്ഞു. അപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്, വർക്ക് ഈസ് അണ്ടർ പ്രോഗ്രസ്, ഞങ്ങളത് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് സക്സസ് ആയവരും എനിക്ക് ഈ വിനോദൻ്റെ ഒരു മെസ്സേജ് വാട്സപ്പിൽ കിട്ടുമ്പോഴാണ് വിജയ കാരണം. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ആ ഒരു 4-5 തീയതി ഒരു ഏജ് ഉണ്ട്, 13 മുതൽ 20 വയസ്സായി, എനിക്ക് 55 വയസ്സായി. പക്ഷെ അത് അത് വായിച്ചപ്പോഴാണ് എനിക്ക് 55 വയസ്സായി എന്ന് തോന്നിയത്. എന്നുവെച്ചാൽ ആ അത് പോട്ടെ, അങ്ങനെ അന്ന് വരാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ 10-ാം തീയതി ഞാൻ എന്തായാലും വരും.
അപ്പോൾ എനിക്കിത് കണ്ടിട്ട് ഞാൻ ഫുള്ള് കണ്ടു സിനിമ. എന്തൊരു ഭംഗിയായിട്ടാണ് അത്, ഡിജിറ്റലായിട്ട് ഫോമായിട്ട് സൗണ്ടായാലും. നമ്മളൊരു പഴയ ഒരു ഇതിലിട്ട് കാണേണ്ട ഒരു കാണുന്ന പ്രൊജക്ടർ ഉണ്ടല്ലോ, അതിലിട്ട് കാണണം. പണ്ട് പഴയ രീതിയിൽ കാർബൺ കത്തിച്ചിട്ട് പിന്നെ ഒരു പ്രൊജക്ടറിൽ കൂടെ കാണുന്നത് നമ്മൾ ഡിഫറൻസ്. ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. അത് വെച്ചാൽ ഒരു ഭയങ്കര സിനിമയായിരുന്നു ആ കാലഘട്ടത്തിൽ. ഒരു ചിന്തിക്കുന്ന മനുഷ്യൻ ജീവിച്ചു പോകലും അയാളുടെ മാരേജും അയാളുടെ പഴയ ലവും, അയ്യോ അയാൾ അദ്ദേഹം നീതി പുലർത്തി ഉണ്ടാക്കിയൊരു സിനിമയാണ്. ആ സ്വന്തം ഭാര്യയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇന്ന് വീണ വായിക്കാറില്ലല്ലോ, വീണ എന്ന് പറഞ്ഞാൽ അവരുടെ ആ സ്വന്തം ഭാര്യയുടെ ഏറ്റവും സന്തോഷത്തിന് ഇടയ്ക്ക് ചോദിക്കുന്നൊരു മനുഷ്യൻ അയാളുടെ എന്തെങ്കിലും ആ കല്യാണം കഴിച്ച് വരുന്ന കുട്ടിക്ക് ആദ്യത്തെ ദിവസം വന്ന ഫിക്സിൻ്റെ ആ രോഗം കാണുക. അപ്പോൾ ആ ഒരു ഒരു യുവാവിൻ്റെ മനസ്സിലുള്ളൂ, കല്യാണം കഴിഞ്ഞ് ആ ഭാര്യയ്ക്ക് ആദ്യം തന്നെ ഈ ഫിക്സിനെ കാണുമ്പോൾ തകരുന്ന ഒരു തകരാത്ത മനുഷ്യൻ്റെ കഥയാണ് ശരിക്കും. അതായത് ആ സ്വപ്നങ്ങളും മോഹങ്ങളും മറ്റതും അതിൽ നിന്നും പിടിച്ചു നിന്നിട്ട് അങ്ങനൊരു സിനിമ ഇറക്കാൻ, ആ സിനിമ ഷൂട്ട് ചെയ്യാൻ, അത് അതിലത്തെ ഷോട്ടുകളും മധുവമ്പാട്ടിൻ്റെ ഷോട്ടുകളെല്ലാം അതിഗംഭീരമായിട്ടുള്ള ക്ലോസപ്സുകളും മറ്റും, ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അതിഭയങ്കരമായിട്ടുള്ളൊരു ഒരു ദൃശ്യം വരുന്നായിരുന്നു ഇന്നത്തെ ആ സിനിമ. എന്ന് വെച്ചാൽ ഇത്രയും കാലം അത് നമ്മളൊരു സിനിമ കാണണം കാണണം എന്ന് ആഗ്രഹിച്ച് അത് കാണാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടല്ലോ, അതിന് ഹാറ്റ്സ് ഓഫ് ടു വിനോദ് ആൻഡ് വിനോദ് മരാട്ട് ആൻഡ് കിഷൻ മാടമ്പ്. അതിൽ പിന്നെ അവർക്ക് അറിയുന്ന വേറെ കുറേ പ്രൊഡ്യൂസേഴ്സൊക്കെ ഉണ്ടാകും, അവരൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇവർ രണ്ടും ആയിരത്ത് മാത്രമേ ഞാൻ എൻ്റെ കൺസേൺ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ അശ്വത്ഥമാവ് എന്നുള്ള ഫിലിം എനിക്ക് കാണാൻ പറ്റിയ ഒരു സാഹചര്യം എനിക്ക്, ഞാൻ ഐ ആം റിയലി താങ്ക്ഫുൾ ടു ഗോഡ് ഫോർ ദാറ്റ്.